Hi friends, I am Chef Jijit. In the Namal cookie and poonadu tiger prawns with peri peri sauce. Nalla fresh tiger prawns kittittunde. Prawn eppozhum cut cheyyumbol adinte back side le cheriyoru shell undu aa back tail inde bhagathayittu adu first remove cheyya. Adinu shesamaanu nammal skin out cheyyanengilum അത് വളരെ ഈസി ആയിട്ട് സ്കിൻ ഔട്ട് ചെയ്ത് പുറത്തെടുക്കാൻ പറ്റും. അതേമാതിരി അതിനെ ലൈനിട്ടതിന് ശേഷം ഇത് നല്ലൊരു ഫ്രഷ് കിങ് ബ്രൗൺ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന വിത്ത് ഷെല്ലിൽ അത് കുക്ക് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് നല്ല കളർ കിട്ടും. അത് അതിൻ്റെ ഷെല്ലിന് നല്ല അത് ബ്ലാക്ക് കളർ മാറി നല്ല റെഡ് കളറായിട്ട് വരും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അതേമാതിരി കണ്ട ഈ ചെളി നമ്മൾ മാറ്റണം. അതിന് ശേഷം നമ്മൾ കഴുകുക. ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ അത് ക്ലീനിങ്ങിൻ്റെ സെക്ഷനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനെ ഒരു കോണ്ടിനെൻ്റൽ ഗ്രിൽഡ് മാരിനേഷനാണ് ഉദ്ദേശിച്ചത്. അതേമാതിരി ഇതിന് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെരി പെരി സോസുമാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പെരി പെരി സോസ് ഉണ്ടാക്കുന്നത്? വളരെ സിമ്പിളാണ്. ഇതൊക്കെ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിന് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സോസ് റെഡിയായി. അടുത്തത് നമ്മളത് പാൻ നല്ലോണം ചൂടാക്കി ഓയിലൊഴിച്ച് അതിൻ്റെ അകത്ത് ഓരോരോ പ്രോൺസ് വെച്ച് കൊടുക്കുക. നല്ല ചൂടുള്ള പാൻ ആയിരിക്കണം. ഇത് അത്ര ചൂടായില്ല, കുറച്ചുകൂടി ചൂടാകണം. അപ്പോഴാണ് നല്ല കളർ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഹോട്ടൽസുകളിലാണ് കൂടുതലും കാണാറ് ഇങ്ങനത്തെ ഡിഷ്. കാരണം ഷെല്ലൊക്കെ നമ്മൾ നാട്ടിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ ഷെല്ല് എടുത്ത് കളഞ്ഞിട്ട് പ്രോൺ കറി വെക്കുക, അങ്ങനെ റോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാൽ. ഇത് ആരെങ്കിലും വന്നാൽ, നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഡിഷ് കാണിച്ചു തന്നെ. പിന്നെ ഇനിയും നല്ല റെസിപ്പികളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഓക്കെ. പിന്നെ അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ ഞാൻ എൻ്റെ പ്രോൺസ്
ഓരോ പ്ലേറ്റിലായിട്ട് അറേഞ്ച് ചെയ്യേണ്ട പ്ലാനാണ്. ഒരു നല്ല ബോർഡിൽ, കട്ടിംഗ് ബോർഡിൽ തന്നെ അത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന് കാണിച്ചു തരാം. ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്നത് പോലെ പ്രോൺസൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം സോസ് പെരി പെരി സൈഡിൽ വെക്കുക, വേണമെങ്കിൽ കുറച്ച് റൈസ് നമ്മൾ ടാബ് ഇതിൽ വെച്ചാൽ, ബോർഡിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും. സോ സ്റ്റേ ട്യൂൺ, ഹാവ് എ നൈസ് ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഐ വിൽ കം വിത്ത് മോർ റെസിപ്പീസ്. താങ്ക് യു, ബൈ.